ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെറും ചായയല്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു പ്രതിരോധ ശേഷി തരാൻ കഴിയുന്ന ഒരു ചായയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 10 12 മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 കറിയാമ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്ക മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ഇല തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതിലേതെങ്കിലും 1-2 ഐറ്റം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ അത് എന്തായാലും ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിതെല്ലാം നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചായ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ചായയിലിട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കാപ്പിപ്പൊടിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കടുപ്പത്തിൽ വേണ്ട, കുറച്ച് ലൈറ്റായിട്ടുള്ള ചായ മതിയാവും. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശർക്കരയോ തേനോ ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ചൂടോടു കൂടി തന്നെ കുടിക്കണം. അപ്പോഴാണ് നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖം ഉണ്ടാവുള്ളൂ, നമുക്ക് നല്ലൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഞാനൊരു പകുതി ചെറുനാരങ്ങ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും നാരങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാവുന്നതാണ്. ലാസ്റ്റായി ഞാനൊരു തുളസിയുടെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചായ നല്ല ചൂടോടു കൂടി തന്നെ കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് ചായ ദിവസം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു രോഗപ്രതിരോധ ശേഷി നമുക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി കുടിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.